ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് SCERT കംപ്ലീറ്റ് ചെയ്യണം, അതേപോലെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ കടന്നു പോയാൽ നമ്മൾ ഉറപ്പായിട്ടും LPUP ക്രാക്ക് ചെയ്യും. എന്തായാലും LPUP ക്രാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അല്ലേ. അതിനുള്ള എല്ലാ രീതികളും നമ്മൾ സ്വീകരിക്കണം. അപ്പം ഇതെല്ലാം ചെയ്യാൻ വേണം റിവിഷനും മസ്റ്റാണ്. അതായത് റിവിഷൻ മസ്റ്റാണ്. നമ്മൾ എന്തൊരു കാര്യം പഠിച്ചാലും അറ്റ്ലീസ്റ്റ് ആ മാസത്തിന്റെ എൻഡിലെങ്കിലും നമ്മൾ ഇത്രയും ദിവസങ്ങൾ പഠിച്ചതൊന്ന് മറച്ചിട്ട് നോക്കിയെങ്കിലും, ഒന്ന് കണ്ണോടിച്ചു നോക്കിയെങ്കിലും, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. ആഴ്ചയിൽ ഒരു ദിവസമോ അങ്ങനെ, അത് ഓരോരുത്തരുടെ രീതികളാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളെ പഠനം കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഈ ചാനലിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാറുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാറുണ്ട്, അതേപോലെ ചില ടോപ്പിക്കുകൾ ആവശ്യമുള്ളതാണെങ്കിൽ നല്ലതെന്തെങ്കിലും തൊഴിൽ വാർത്തയിലോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ SCERT ചെയ്യുന്നുണ്ട്, പിന്നെ ഹരിശ്രീയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഓരോരുത്തരുടെ റിക്വസ്റ്റ് പ്രകാരമൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ആകെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. അപ്പോഴാണ് ഹരിശ്രീയിൽ പുതിയൊരു സീരീസ് തുടങ്ങിയത്. അപ്പം അത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും വേണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം SCERT ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം ഇട്ടപ്പോഴേക്ക് അതും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം എല്ലാം കൂടി നമുക്ക് അങ്ങനെ എന്താണ് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് സമയം കൺസ്യൂം ചെയ്യുന്ന സാധനമാണ്. അപ്പം നമുക്ക് പഠിക്കുകയും വേണ്ടേ, പഠിച്ചിട്ടാണ് ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടാണ് എല്ലാം ചെയ്യാറ് എങ്കിലും ചില സമയത്ത് നമ്മൾ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് സ്പീഡിൽ ധൃതി കൂട്ടി ചെയ്യേണ്ട എന്താ അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിക്കുകയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ലൈവിൽ വന്നിട്ട് ഡിസ്കസ് ചെയ്താൽ എന്താ, അപ്പം ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യാം. നമുക്ക് അതിന്റെ ഓരോ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ ലൈവിൽ എക്സാം എഴുതുന്ന രീതിയിലാണെ അങ്ങനെ ആക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ SCERT പാഠഭാഗങ്ങൾ വായിച്ച് ഡിസ്കസ് ചെയ്യുന്നതും ഒരു കമ്പൈൻ സ്റ്റഡി പോലെ, ഈ രണ്ട് സംഭവങ്ങളും നമുക്ക് ലൈവിൽ ചെയ്താൽ എന്താ എന്നുള്ള ഒരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഞാൻ ലൈവ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ട്രയൽ നോക്കുമായിരുന്നു. അപ്പം നോക്കുമ്പം കുറച്ച് പേരൊക്കെ ലൈവിൽ വരുന്നുണ്ട്, എനിക്ക് കമൻസൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വീഡിയോ എഡിറ്റിങ്ങിൻ്റെയോ പിന്നെ അപ്ലോഡിങ്ങിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. ലൈവാകുമ്പോൾ ലൈവായിട്ട് അങ്ങനെ വീഡിയോ പോവുകയും ചെയ്യും, നമുക്ക് ലൈവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്ററാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പം ആ രീതിയിൽ വീഡിയോ എന്ത് ചെയ്യും, നമ്മുടെ ചാനലിലുണ്ടാവുകയും ചെയ്യും. ലൈവ് സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. അപ്പം SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനെ ചെയ്താലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒത്തിരി ഉണ്ട്. നമ്മുടെ ആ ബെസ്റ്റിന്റെ റാങ്ക് ഫയലാണല്ലോ ഞാൻ ഫോളോ ചെയ്യുന്നത്, SCERT അതെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതെ. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ ഇപ്പൊ ചെയ്തു പോകുന്ന പോലെ തന്നെ ഡിസ്കഷനായിട്ട് മുന്നോട്ട് പോകട്ടെ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു അല്ലേ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിന്റെ ആൻസർ ക്യൂ ഉണ്ട് എന്റെ കയ്യിൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ പറഞ്ഞിട്ട് 100 ചോദ്യങ്ങൾ ചിലപ്പോൾ ഒരു ഒറ്റ ലൈവിൽ ചെയ്യാൻ സാധിച്ചെന്ന് വരെയുണ്ടാവില്ല, കാരണം മാത്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് 1 മുതൽ 50 വരെ ഇതേപോലെ പാർട്ട് 1 പിന്നെ അടുത്തത് പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണോ ഇൻട്രാക്ഷൻ മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താണ് നിങ്ങളെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. ലൈവ് ഇന്ന ഒരു സമയം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വരാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ലൈവ് ഓൾറെഡി റെക്കോർഡഡ് സാധനം ചാനലിലുണ്ടാവും പിന്നെ കയറി കണ്ടാലും മതി. അപ്പം എങ്ങനെയാണ്, അതിന് താല്പര്യമുണ്ടോ, നമുക്ക് SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചെയ്താൽ എന്താ, അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയണമെങ്കിൽ വേണ്ട. ഓക്കെ ഓക്കെ, എന്താണെങ്കിലും നമുക്ക് ചെയ്യാം. SCERT എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ സോഷ്യലാണ് സ്റ്റാർട്ട് ചെയ്തത്, 5ാം ക്ലാസ്സിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. സയൻസും പഠിക്കണം, സോഷ്യലും പഠിക്കണം. ഓക്കെ, മാത്സും ഒക്കെ അതിനകത്തുണ്ട് കേട്ടോ, മലയാളവും ഒക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി ലൈവിൽ വരുവാണെങ്കിൽ ഏത് സമയമാണ് എല്ലാവർക്കും ഓക്കെ ആവുന്ന ഒരു സമയം, ഏകദേശം ഇന്ന സമയമാകുമ്പോൾ എല്ലാവരും ഫ്രീ ആവും, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് ലൈവ് പോവായിരുന്നു. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും